My dear students, in the previous class we have discussed about the relationship between some numbers, and those numbers are natural numbers. Now we are discussing about the relationship between some fractions or rational numbers. In the screen, some fractions are written and their sum. I will read it. Look at the first line. Half plus 1 1/2, that is 1/2 plus 1 1/2. 1 1/2 is equal to 1 1/2 is 1 plus 1/2. Therefore, this can be written as 1/2 plus 1/2 plus 1. Here there are 2 1/2s. They are adding. Therefore, these 2 1/2s can be written as 2 into 1/2 plus 1. മലയാളത്തിൽ പറയാം 1/2 plus 1 1/2 is equal to 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയോട് ഒന്നും കൂടി കൂട്ടിയതാണ്. അര പ്ലസ് 1/2 പ്ലസ് 1. അതുകൊണ്ട് അര പ്ലസ് 1 സമം 2 × 1/2. കാരണം 1/2 രണ്ട് തവണ കൂട്ടുന്നതിന് പകരം 2നെ 1/2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 2 × 1/2 പ്ലസ് 1, അതായത് അരയും അരയോട് ഒന്ന് കൂട്ടിയതും തമ്മിൽ കൂട്ടിയാൽ അരയുടെ 2 മടങ്ങിനോട് 1 കൂട്ടിയതിന് തുല്യമാണ്. ഇനി അടുത്ത വരി നോക്കൂ. 3 1/2 പ്ലസ് 4 1/2. 4 1/2 ഈസ് 3 1/2 പ്ലസ് 1. Therefore, this can be written as 3 1/2 plus 3 1/2 plus 1. Here, 2 3 1/2s are there. Therefore, this can be written as 2 × 3 1/2 plus 1. മലയാളത്തിൽ പറഞ്ഞാൽ 3½ 4½ കൂട്ടണം. 3½ ഒന്ന് കൂട്ടിയതാണ് 4½. അപ്പോൾ 4½ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3½ പ്ലസ് 3½ പ്ലസ് 1. അതിന് നമുക്ക് 2 3½ കൂട്ടുന്നുണ്ട്. അതിന് പകരം 2നെ 3½ കൊണ്ട് ഗുണിച്ചാൽ മതി. 2 × 3½ പ്ലസ് 1. ഇവിടെ രണ്ട് ഉത്തരങ്ങളും തുല്യമായിരിക്കും. അതിനാൽ നമുക്ക് എന്ത് പറയാം? 3½ പ്ലസ് 4½ സമം 2 × 3½ പ്ലസ് 1. അതായത് ആദ്യത്തെ സംഖ്യയായ 3½ 2 മടങ്ങിനോട് 1 കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം തന്നെയായിരിക്കും 3½ 3½ 1 കൂട്ടിയതിൻ്റെ ഉത്തരം. ഇവിടെ ഭിന്നസംഖ്യകളുടെ പ്രത്യേകത നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ദിവസം എണ്ണൽ സംഖ്യകളിൽ ഇതേ പ്രത്യേകത നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഭിന്നസംഖ്യയിലും നമ്മൾ കണ്ടു. Yesterday, in the previous class, we have studied these peculiarities in the natural numbers. Here, we have discussed these peculiarities in the fractions also. Place this as the following. If we add to any number one more than itself, or if we double the number and add 1 to it, we get the same number as the result. മലയാളത്തിൽ ഏതെങ്കിലും ഒരു സംഖ്യ എടുത്ത് 1 കൂട്ടിയത് കൂട്ടിയാലും 2 മടങ്ങിനോട് 1 കൂട്ടിയാലും ഒരേ സംഖ്യ തന്നെ കിട്ടും. ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തിട്ട് അതിനോട് 1 കൂട്ടിയത് തമ്മിൽ കൂട്ടിയാലും
രണ്ട് ആ ആദ്യത്തെ സംഖ്യയുടെ രണ്ട് മടങ്ങിനോട് ഒന്ന് കൂട്ടിയാലും ഒരേ സംഖ്യ തന്നെ കിട്ടും എന്നാണ് ഇതിനർത്ഥം. ഇത് നമുക്ക് ഓൾജിബ്ര എന്ന ഗണിതശാസ്ത്ര വിഭാഗത്തിലെ ചില രീതികളിൽ നമുക്ക് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ് അസ് റൈറ്റ് എക്സ് ഫോർ ദ നമ്പർ വി സ്റ്റാർട്ട് വിത്ത്. One added to it is x plus 1, and the sum of these is x plus 1. Here the bracket is important. x plus 1. Next, x doubled is written as 2x, and 1 added to this is 2x plus 1. These two are same. Therefore, this can be written as x plus 1 is equal to 2x plus 1 for every number x. ഇവിടെ നമ്മൾ x എന്ന് എടുത്തിരിക്കുന്നത് ഏതൊരു നമ്പറിനും ഈ x ബാധകമാണ്. അതായത് ഏതൊരു നമ്പർ x എടുത്താലും ആ xനോട് ഒന്ന് കൂട്ടിയതും xഉം തമ്മിൽ കൂട്ടിയാൽ ആദ്യത്തെ എക്സിൻ്റെ രണ്ട് മടങ്ങ് ട്വൈസിനോട് ഒന്ന് കൂട്ടിയതിന് തുല്യമായിരിക്കും. അത് എക്സിന് പകരം നമ്മൾ എ എന്ന് എഴുതിയാലും കറക്റ്റാണ്. എ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു 2a plus 1. ഇനി വൈ എഴുതിയാലോ, വൈ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു 2x plus 1. എക്സ് എന്നത് ഇവിടെ ഒരു സിമ്പിൾ മാത്രമാണ്, ഒരു ചിഹ്നം മാത്രമാണ്. മറ്റ് ഏത് നമ്പേഴ്സ് ഏതൊരു അക്കത്തെയും ഏതൊരു നമ്പറിനെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചിഹ്നം മാത്രമാണെന്ന് മനസ്സിലാക്കണം. സാധാരണയായി ഓൾജിബ്ര എന്ന ശാസ്ത്രശാഖയിൽ, ഗണിതശാസ്ത്രശാഖയിൽ എക്സ് എന്ന അക്ഷരം ഉപയോഗിക്കുന്നത് മറ്റ് അക്കങ്ങളെ സൂചിപ്പിക്കാനാണ്, നമ്പേഴ്സിനെ സൂചിപ്പിക്കാനാണ്. നമ്പേഴ്സിന് പകരം അക്ഷരങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഗണിതശാസ്ത്ര ശാഖയാണ് ഓൾജിബ്ര. ദിസ് മാത്തമാറ്റിക്കൽ ഷോർട്ട് ഹാൻഡ് ഓഫ് റൈറ്റിംഗ് നമ്പർ റിലേറ്റഡ് ഫാക്ട്സ് യൂസിംഗ് ലെറ്റേഴ്സ് ഈസ് കോൾഡ് ഓൾജിബ്ര.